വളരെ അപ്രതീക്ഷിതമായാണ് ഒരു ഹാംസ്റ്ററിനെ മകൾക്ക് വേണ്ടി വാങ്ങിയത്. അപ്പോൾ ഇതിനെ വാങ്ങിച്ചതിന് ശേഷമാണ് നമ്മളെല്ലാവരെ പോലെ തന്നെ മനസ്സിലാക്കിയത്, ഞാനും മനസ്സിലാക്കിയത്, ഇതിനെ ഒരു കേജ് നല്ല രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. സോ ഇതിനുള്ള കേജ് സെറ്റ് ചെയ്യുന്നത് ഒരു അക്വേറിയത്തിൻ്റെ ഉള്ളിലാണ്. അക്വേറിയത്തിൻ്റെ ഉള്ളിലായതുകൊണ്ട്, വെള്ളം നിറയ്ക്കാത്ത ഗ്ലാസ് ക്യൂബിൻ്റെ ഉള്ളിലായതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഹാർഡ്സ്കേപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഹാർഡ്സ്കേപ്പ് ചെയ്യുന്ന ഞാനും എൻ്റെ മകളും കൂടി ഇവനുള്ള കേജ് ഹാർഡ്സ്കേപ്പ് ചെയ്യുന്ന കുറച്ച് സ്വകാര്യ നിമിഷങ്ങൾ ഞാൻ വീഡിയോ ആക്കിയിട്ടുണ്ട്. ആ വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. സോ ഇതൊരു അക്വാസ്കേപ്പിംഗ് വീഡിയോ അല്ല, ഞാൻ ഒരു ഹാംസ്റ്റർ സ്പെഷ്യലിസ്റ്റുമല്ല, ഇറ്റ്സ് സം പേഴ്സണൽ മൊമെന്റ്സ്. വാങ്ങിച്ചു കൊണ്ടുവന്ന ദിവസം ഹാംസ്റ്ററിനെ ഇട്ടത് അവന് അത്യാവശ്യം സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഈ ഒരു ചെറിയ അക്കോമഡേഷനിലാണ്. ഹാംസ്റ്റർ കേജിലേക്ക് അത്യാവശ്യമായി വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഹാംസ്റ്റർ എന്ന് പറയുന്നത് ഒരുപാട് എനർജി യൂസ് ചെയ്യുന്ന ഒരു തരം ജീവിയാണ്. വളരെ ചെറുതാണെങ്കിലും അതിൻ്റെ നാച്ചുറൽ എൻവിറോൺമെൻറ്റിൽ അത് രാത്രി കാലങ്ങളിൽ ഒരുപാട് ദൂരം ഓടുകയും നടക്കുകയും ചെയ്യുന്ന ഒരു ജീവി ആയതുകൊണ്ട് അതിന് അത്യാവശ്യം ഓടാനും കാര്യങ്ങൾക്കുള്ള ഒരു സംവിധാനം, അതായത് ഒരു ചെറിയ ട്രെഡ്മില്ലല്ല, ഇതൊരു ഹാംസ്റ്റർ സ്പിന്നിങ് വീലാണ്. സോ ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് ഹാപ്പി ആവുന്നതാണ് പറയുന്നത്. സോ ഇതൊരെണ്ണം വാങ്ങിച്ചു. അതുകൂടാതെ മരത്തിൻ്റെ ചിന്തൂര് തള്ളുന്ന പൊടിയാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു മരക്കമ്പനിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഫ്രീ ആയിട്ട് വാരിക്കൊണ്ട് പൊക്കോളാൻ പറയുന്നു. പക്ഷേ ഞാൻ ഇതിൻ്റെ ഈ ഹാംസ്റ്ററിനൊക്കെ വിൽക്കുന്ന ഷോപ്പിൽ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് നമ്മൾ മരക്കമ്പനിയിൽ നിന്നൊക്കെ പൊടികൾ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് തരത്തിൽപ്പെട്ട ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വുഡിൻ്റെ പൊടികൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ അലർജറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്രീച്ചറിന് എന്തെങ്കിലും അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അവിടുന്ന് തന്നെ വാങ്ങിച്ചു. അപ്പോൾ നമ്മളിത് വാങ്ങിച്ചിട്ട് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, അതായത് ഇത് നമ്മുടെ ഷോറൂമിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വില കീറിക്കളയുക. അപ്പോൾ ഇത് കീറിക്കളയാതെ നമ്മൾ ഈ മരത്തിൻ്റെ ചിന്തൂര് തള്ളി പൊടി ഇത്രയും വിലയ്ക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിന്ന് വീട്ടിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സമാധാനം പോകാനായിട്ട് വേറെ ഒന്നും വേണ്ട അല്ലേ. സ്നാക്സ് അല്ല ഇത്, നമ്മളതിൽ മറ്റേ വൈക്കോല് കിട്ടില്ലേ, അതിന് പകരം ഇതില് ഈ ടാങ്കിൽ ഇടാവുന്നതാ. അതിനിങ്ങനെ കുഴിയൊക്കെ കുത്തിയിട്ട് അതിന് വീട്ടിൽ പോകാൻ വേണ്ടി, കുഴി കുത്തിയിട്ട് അതിന്റെ ഉള്ളിൽ പോകാൻ വേണ്ടി. ഇതെന്താന്നറിയോ, ഇതെന്താ ഇത് തിരിയേണ്ട സാധനല്ലേ, അറിയാലേ. തിരി ആംസ്റ്റോൺ പേരിട്ടോ, അതിന് പേര് എന്താ വിളിക്കാന്ന്? ഞാൻ നല്ല പേരാണുള്ളത്. ഇതൊരു അത്യാവശ്യം പഴയ അക്വേറിയം ആയതുകൊണ്ട് നമുക്കിതൊന്ന് ഡസ്റ്റ് ചെയ്ത് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കാം. 4 അടി നീളമുള്ള ഈ അക്വേറിയത്തിൻ്റെ ലെങ്ത് ഒരു അഡ്വാൻറ്റേജ് ആണെങ്കിലും 1 അടി മാത്രമുള്ള ഇതിൻ്റെ വീതി ഒരു പോരായ്മയാണ്. 2 അടിയുള്ള ഉയരം ഹാംസ്റ്ററിൽ നിന്നും പുറത്ത് ചാടി വരാതെ സംരക്ഷിക്കും. ഉയരം കുറഞ്ഞ അക്കോമഡേഷനിൽ നിന്നും ഹാംസ്റ്ററുകൾ ചാടി പുറത്തു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മൾട്ടിവുഡിൻ്റെ പീസുകൾ വെച്ചുകൊണ്ട് അക്വേറിയത്തിനെ 3 ഭാഗങ്ങളായി നമുക്ക് വേർതിരിക്കാം. മൾട്ടിവുഡ് മറഞ്ഞു വീഴാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് സിലിക്കോൺ ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് ഗ്ലൂ ചെയ്തു കൊടുക്കാം. എന്തിനാണ് 3 തരം തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് വൈകാതെ തന്നെ മനസ്സിലാകും. ഇനി മൾട്ടിവുഡിൻ്റെ ഈ സ്റ്റാൻഡിൽ പിടിപ്പിച്ച സ്പിന്നിങ് വീൽ താഴെ ഗ്ലൂ ചെയ്ത് ഉറപ്പിച്ചു വയ്ക്കാം.
ഈ സാൻഡ് എന്തിനാണ് ആഡ് ചെയ്യുന്നതെന്ന് അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു തരിക. എല്ലാ ഹാംസ്റ്റർ ടാങ്കുകളിലും ഒരു പോർഷനിൽ സാൻഡ് ആഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഈ മൂന്നാമത്തെ അറയിൽ നമ്മൾ ഫസ്റ്റ് ലെയറായി കുറച്ച് ഗ്രാവലാണ് ആഡ് ചെയ്യുന്നത്. മുകളിൽ സോയിൽ ആഡ് ചെയ്തുകൊണ്ട് ഒരു നാച്ചുറൽ എൻവിറോൺമെന്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇതിനു മുകളിൽ നമുക്കൊരു ഡ്രിഫ്റ്റ് വുഡ് വെച്ചു കൊടുക്കാം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്ലാനിംഗ് ഇല്ലാതെ വെറും അര ദിവസം മാത്രം എടുത്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്ത ഒരു ഹാർഡ്സ്കേപ്പാണിത്. ഇതിന് അതിൻ്റേതായ ഒരുപാട് പോരായ്മകളുണ്ട്. സോ അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ആഡപ്പ് ചെയ്യാനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മാളങ്ങളിൽ പതുങ്ങിയിരിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഈ ഹാംസ്റ്ററിന് വേണ്ടി തൽക്കാലം നമുക്കിവിടെ ഒരു PVC പൈപ്പ് മാത്രം വെച്ചുകൊണ്ട് ഒരു ചെറിയ ടണൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഇടുങ്ങിയ അക്കമഡേഷനിൽ നിന്നും ഈ പുതിയ അക്കമഡേഷനിലേക്കുള്ള ഒരു മാറ്റം ഹാംസ്റ്റർ എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് പ്ലാൻസ് എല്ലാം ആഡ് ചെയ്ത് ഈ അക്കമഡേഷനിലേക്ക് കുറച്ച് ഗ്രീനറി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ പഠിച്ചതിന് ശേഷമാകാം. Thank you.
ഹാംസ്റ്ററിനുള്ള ടാങ്ക് സെറ്റ് ചെയ്ത് ഇഷ്ടമായ ഇഷ്ടമായി നല്ല ഭംഗിയുണ്ട് നല്ല സുന്ദരമായിട്ടുണ്ട് നമ്മുടെ പ്രേക്ഷകരോട് എന്തിട്ട് പറയാനുള്ളത് വീഡിയോ കാണുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പത്ത് ബെല്ലൈറ്റും തുത്തുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ ഓക്കെ ബെല്ലൈക്കൺ കുത്തി നമ്മൾ ഇന്ന് സപ്പോർട്ട് ചെയ്യുക നല്ലൊരു കണ്ടന്റുമായി നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം അതുവരെ ബൈ ബൈ.